നമസ്കാരം. ഇനിയാസ് വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, നമ്മളിതുപോലെ പൂരി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് പൂരി ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതുകൊണ്ടോ ഈ എണ്ണയുടെ കളറ് ഈ ഒരു കളറായിത്തീരും. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂരിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പിന്നെ പൊടി അതിങ്ങനെ കരിഞ്ഞിട്ടാണ് ഇതേപോലെ എണ്ണയെല്ലാം അകപ്പാട് വൃത്തികേടായിത്തീരുന്നത്. പിന്നെ നമ്മളുണ്ടാക്കുന്ന പൂരിക്കൊന്നും യഥാർത്ഥ കളറ് കിട്ടത്തില്ല, ആ പൊടി ഇങ്ങനെ കരിഞ്ഞതുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് ഇതേപോലെ പൂരിയൊക്കെ ഉണ്ടാക്കി ഒരുപാട് കരിയായി പോയിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്ക് ആ ഒരു കളറൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് മാറ്റാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് ഇന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇപ്പം നോക്കിക്കുക, ഈ എണ്ണയുടെ കളറും ഉണ്ടോ, വല്ലാണ്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൂപ്പറായിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ ശേഷം മിച്ചം വയ്ക്കുന്ന ആ പാത്രത്തിൽ തന്നെ വയ്ക്കുന്ന എണ്ണ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് വറ്റിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വറ്റിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ശേഷം മിച്ചം വരുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത ശേഷം നടുവെ ഒന്ന് മുറിച്ചിട്ടാൽ മതി. അതിനുശേഷം ഇതുപോലെ എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് മാറ്റി വെച്ചിരുന്നാൽ ആ എണ്ണ പെട്ടെന്നൊന്നും അങ്ങനെ വറ്റിപ്പോകത്തില്ല. ചിലപ്പോൾ നമ്മൾ ഇതേപോലെ എണ്ണ എടുത്ത് വയ്ക്കുന്നത് ആ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട്, പ്രത്യേകിച്ച് ഇരുമ്പ് ചട്ടിയൊക്കെ ആണെങ്കിൽ ചൂടുകൊണ്ട് എണ്ണ വറ്റിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എണ്ണ വറ്റാതെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഉണ്ടാക്കിയ ശേഷം രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ആ എണ്ണയിലോട്ട് ഇട്ടിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഈ എണ്ണയിലെ കരടും അഴുക്കും അനായാസം മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു പാത്രത്തിൽ ഏകദേശം ഒരു 1.5 സ്പൂണോളം കുമ്പപ്പൊടിയാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പം കുവപ്പൊടി എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ എടുക്കാം. ഞാനിപ്പം കുവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കട്ടകൾ ഒന്നും ഇല്ലാതെ വേണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ. ഇപ്പം നമ്മളിത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ നേരെ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ തന്നെ ആ എണ്ണയിലെ അഴുക്കും പൊടിയും ചെളിയെല്ലാം ഈ ഒരു നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത ഈ കൂവപ്പൊടി കുറുകിയിട്ട് ഈ കൂവപ്പൊടിയിലേക്ക് ആയിക്കൊള്ളും. ഇതുണ്ടോ, ഇതേപോലെ നന്നായിട്ട് ഇളക്കി 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 കൊടുക്കുക. അങ്ങനെ പൂർണ്ണമായിട്ടും ആ എണ്ണയിലെ അഴുക്കും പൊടിയും എല്ലാം ഈ ഒരു കൂവപ്പൊടിയിലേക്ക് നന്നായിട്ട് ആകും. കണ്ടോ, ഇപ്പം അഴുക്കെല്ലാം ഈ കൂവപ്പൊടിയിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും അത് ഏകദേശം ഒന്ന് മൊരിഞ്ഞു വരുന്ന ആ ഒരു പരുവം ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ അങ്ങ് എടുത്ത് കളയാം. ഇപ്പോൾ കണ്ടോ ഈ എണ്ണ നോക്കിക്കേ, നല്ല വ്യത്യാസം വന്നില്ലേ. നോക്കിയേ, ആ ഉണ്ടായിരുന്ന അഴുക്കും അഴുക്കുകളെല്ലാം മാറിപ്പോയിട്ട് എണ്ണയ്ക്ക് നല്ല ഒരു തെളിമ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ഈ എണ്ണ പാചകത്തിനായിട്ട് ഉപയോഗിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അറിയാമല്ലോ, നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പലവട്ടം ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ പിന്നെ ഈ എണ്ണ കളയാതെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഈ എണ്ണ പല രീതിക്ക് നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പം ഇങ്ങനെയുള്ള എണ്ണയൊന്നും ഇനി ആരും കളയരുത്. അപ്പോൾ ഈ ഒരു രീതിക്കൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ടിപ്പ് നമ്പർ 2, ഞാനിവിടെ ഒരു ചുരിദാറാണ് എടുത്തിരിക്കുന്നതേ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇതുപോലെ ഒന്ന് കീറിപ്പോയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ആണിയിൽ കൊളുത്തി വലിച്ചപ്പം കീറിയതാണ് അബദ്ധത്തിൽ. അപ്പോൾ ഇതേപോലുള്ള തുണികളൊക്കെ നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കേട്ടോ. നമുക്കത് തുന്നാതെയും തയ്ക്കാതെയും നമുക്ക് വളരെ സൂപ്പറായിട്ട് തന്നെ കറക്റ്റാക്കി പുതിയതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ്, അതും ഒരുപാട് സമയമൊന്നും എടുക്കണ്ട, 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ആ കീറിയ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ സിസറ് വെച്ചിട്ട് ഒരു ഷേപ്പിൽ ഒന്നുകൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, നമ്മുടെ ആ കീറലിനെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്ക്വയർ പോലെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്, ഷേപ്പ് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്
നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത അതേ ഷേപ്പിന് തന്നെ വേറൊരു പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുക. അപ്പം ഈ ഒരു സെയിം പീസ് കിട്ടിയില്ലെങ്കിൽ വെട്ടുതുണിയൊക്കെ നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് എടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രസ്സിനോട് മാച്ചാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു കളർ പീസ് തുണി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കൊരു എ ഫോർ ഷീറ്റ് പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് തുണി ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ കടകളിൽ നിന്ന് അരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്ന കട്ടിയുള്ള കവറുണ്ടല്ലോ ഇതേപോലത്തെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ തുണിയെക്കാട്ടിലും കുറച്ചുകൂടെ വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതുപോലെ ഒരെണ്ണം അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ തയ്ക്കേണ്ട തുണി ആ ഒരു കീറിയ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വിരിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വയ്ക്കുമ്പം കറക്റ്റായിട്ട് തന്നെ വെക്കണേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തെന്നിപ്പോകരുത്. ഇതുണ്ടോ, ഇതേപോലെ നമുക്ക് കറക്റ്റ് സമയമെടുത്ത് കറക്റ്റായിട്ട് തന്നെ അത് വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോകും. അപ്പോൾ ഇതുണ്ടോ, കറക്റ്റായിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു എ ഫോർ ഷീറ്റ് പേപ്പറും കൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഈ പേപ്പറൊക്കെ വെച്ചു കൊടുക്കുമ്പം താഴെ നിന്നത് തെന്നി മാറി പോകാതെ കണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കൊരു അയൺ ബോക്സ് ചൂടാക്കാം. നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് കൊടുക്കാം ആ ഒരു പോർഷന്. അപ്പം നമ്മളിങ്ങനെ അയൺ ചെയ്യുന്ന സമയത്തും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതെ വേണം, കൃത്യമായിട്ട് നമ്മൾ ആ വെച്ചേക്കുന്ന ഭാഗം കറക്റ്റായിരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് അയൺ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം. ഇതാ ഇപ്പം ഞാൻ ആ മുകളിലത്തെ പേപ്പറൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് അടിയിലിരിക്കുന്ന ഒരു പേപ്പറും കൂടെ എടുത്ത് മാറ്റാം. ഇപ്പോൾ കണ്ടോ, ആ ഒരു കീറിയ ഒരു ഭാഗം നമുക്ക് വളരെ നന്നായിട്ട് തന്നെ അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിപ്പം ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കിയാൽ ഇങ്ങനെ ഇവിടെ ഒരു ഒട്ടീര് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇവിടെ കീറിപ്പോയതാണെന്നൊന്നും പെട്ടെന്നൊന്നും ആർക്കും നോക്കിയാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. തുന്നാതെയും തയ്ക്കാതെയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഡ്രസ്സുകളിലൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഡ്രസ്സ് ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും മാറ്റി വയ്ക്കേണ്ട. അപ്പോൾ അതേപോലത്തെ ഒരു ചെറിയൊരു കട്ട് പീസ് ഉണ്ടെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു കളറൊക്കെ യോജിച്ച് വരുന്ന രീതിക്കുള്ള മറ്റേതെങ്കിലും ഒരു പീസ് ഉണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇന്ന് ചെയ്ത രണ്ട് ടിപ്പുകളും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഉപയോഗപ്രദമായ വീഡിയോസൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.